പൂനൂർ ദേശത്തെയും സംസ്കാരത്തെയും രൂപപ്പെടുത്തിയതിൽ വലിയ പങ്കുണ്ട് അൻപത്തിയെട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിൽ വളഞ്ഞു പുളഞ്ഞു പോകുന്ന പൂനൂർ പുഴയ്ക്ക് കൃഷി മീൻപിടുത്തം കൈതോല ശേഖരിക്കൽ ഈറ്റവെട്ട് കാലു എന്നിവയായിരുന്നു പഴയകാലത്ത് പ്രദേശത്തുകാരുടെ മുഖ്യ ഉപജീവന മാർഗങ്ങൾ എല്ലാം പുഴയെ ആശ്രയിച്ചായിരുന്നു കട്ടിപ്പാറ പഞ്ചായത്തിലെ ഏലക്കാനം മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീരുറവകൾ തലയാട് ചീടിക്കുഴിൽ സമാഗമിച്ച് പനങ്ങാട് പഞ്ചായത്തിലെ ചൂരത്തോട് മലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന കൈത്തോടുമായി കൂടി ചേർന്നാണ് ഈ പുഴ രൂപപ്പെടുന്നത് കട്ടിപ്പാറ പനങ്ങാട് ഉണ്ണികുളം താമരശ്ശേരി കിഴക്കോത്ത് കൊടുവള്ളി മടവൂർ കുന്നമംഗലം കുരുവട്ടൂർ കക്കോടി കോഴിക്കോട് കോർപ്പറേഷൻ അതിർത്തികളിലൂടെ ഒഴുകിയൊഴുകി അകലാപ്പുഴയിൽ ലയിച്ച അറബിക്കളിൽ ചേരുകയാണ് പേര് മാറ്റി വിളിക്കപ്പെടാത്ത പൂനൂർ പുഴ പൂനീര് കണക്കെയുള്ളത് പോലെ ഒഴുകുന്നത് എന്നീ പ്രയോഗങ്ങളിൽ നിന്നാണ് പുഴയുടെ പേര് ലഭിച്ചതത്രേ കാലങ്ങളെയും തലമുറകളെയും സാക്ഷിയാക്കി പൂനൂർ പുഴ ഇന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു